കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ ഓഫീസ് താഴെച്ചൊവ്വ നിയർ KSEB കണ്ണൂർ കോൺടാക്ട് നമ്പേഴ്സ് 9744323436 ആൻഡ് 9562 സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആസാദി കാ അമൃത് മഹോത്സവം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ഭാരതം എൻ്റെ ദേശീയ പതാക എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ കലക്ടർ എസ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം നമ്മുടെ രാജ്യം ആഘോഷിക്കാം. അനുബന്ധമായി ചെറുതും വലുതുമായ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ പരിപാടികളും ഇത് കേരളത്തിൽ ഒരു പുതുമയുള്ള പരിപാടിയാണ് എന്ന് ആസ്വദിച്ചത്. ശൗരിചക്ര മനീഷ് TVയാണ്. ഞാനും സഹപ്രവർത്തകന്മാരൊക്കെ ഈ ഇരുപത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ ആ ചർച്ചയിൽ നിന്ന് ഒരുക്കിയത് തന്നെ വന്നതാണ് ഈ ദേശീയ പതാക. എല്ലാ വിദ്യാലയങ്ങളിലും പുതിയ ദേശീയ പതാക. കണ്ണൂർ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ചടങ്ങിൽ ദേശീയ പതാക കൈമാറി. മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ധീരജവാൻ ശൗര്യചക്ര PV മനേഷ് ദേശീയോദ്ഗ്രഥന സന്ദേശം നൽകി. കണ്ണൂർ മണ്ഡലത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ചിത്രപ്രദർശനം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്കൂളുകളിലെ അധ്യാപകരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഹായ്, ഞാൻ നിഖിൽ. ഞാൻ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി അറിയുന്നത്. അന്ന് എന്നെ പോലെ ആൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പിന്നീടാണ് ഞാൻ കണ്ണൂരിൽ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. 3200 ഗ്രാഫ്റ്റ് മുടിയാണ് എൻ്റെ തലയിൽ വെച്ച് പിടിപ്പിച്ചത്. മുമ്പ് ഈ ഭാഗങ്ങളിലൊന്നും തീരെ മുടി ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന മുടി ട്രാൻസ്പ്ലാന്റേഷന് ശേഷം വന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ ഞാൻ 100% സന്തോഷവാനാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഹെയർ ലൈനും എനിക്ക് കിട്ടി. ഇപ്പം എൻ്റെ മുടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. സ്വന്തം മുടി തരുന്നൊരു കോൺഫിഡൻസ് അതൊന്നും വേറെ തന്നെയാണ്.